ജീവിതത്തിൽ വന്ന വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദാവീദ് തന്നെ പറയുന്നൊരു കാര്യം, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. എത്ര വലിയൊരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാ താൻ അവിടെ നടത്തുന്നതല്ലേ. എന്നും സപ്പോർട്ടായിട്ട് നിൽക്കേണ്ട ആൾക്കാർ കൈവിടുമ്പോൾ, മാതാപിതാക്കൾ എന്നും ആശ്വാസമായി നിൽക്കേണ്ടവരല്ലേ, അവരുപേക്ഷിച്ച് കളയുമ്പോൾ എത്ര വേദന ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കാണും. പക്ഷേ അദ്ദേഹം അതിൻ്റെ മധ്യത്തിലും നിരാശനാകാതെ പറയുന്നൊരു കാര്യമുണ്ട്, കൈവിട്ടോട്ടെ എല്ലാവരും, ഉപേക്ഷിച്ചോട്ടെ എന്നെ എല്ലാവരും, പക്ഷെ എന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് വേണ്ടി വഴികളെ തുറക്കാൻ, എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ, എൻ്റെ കഷ്ടതയുടെ മധ്യത്തിൽ ഇറങ്ങി വരാൻ കഴിയുന്ന ദൈവമാണ് ആ ദൈവം. ആ ദൈവം കൂടെ ഉള്ളപ്പോൾ പിന്നെ മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? സ്നേഹിച്ച് നിൽക്കും എന്ന് കരുതിയവർ പലരും അകന്നു മാറുമ്പോൾ, എന്നും കൂടെ ഉണ്ടാകും എന്ന് കരുതിയവർ പലരും ഉപേക്ഷിച്ച് കളയുമ്പോൾ, എന്തിനേറെ പറയുന്നു, എന്നെ സ്നേഹിക്കേണ്ട, എന്നെ കരുതേണ്ട, എന്നെ എന്നും സഹായിക്കേണ്ട എൻ്റെ മാതാപിതാക്കൾ പോലും ആ നിലയിൽ പെരുമാറാതിരിക്കുമ്പോൾ മാനസികമായി നമുക്ക് വലിയ പ്രയാസങ്ങളുണ്ടാകും. പക്ഷേ ദൈവത്തിന് പറയാനുള്ളത്, കുഞ്ഞേ, ആരുമില്ലെങ്കിലും ഞാനില്ലേ നിനക്ക്, ഒരു മനുഷ്യനും സഹായിക്കാനില്ലെങ്കിലും ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരും. അതേ പ്രിയരെ, നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ പ്രിയരെ. കാരാഗ്രഹത്തിൻ്റെ അകത്തേക്കും ഇറങ്ങി വരാൻ കഴിയുന്നവൻ, തീച്ചുളയ്ക്കകത്തേക്കും ഇറങ്ങി വരാൻ കഴിയുന്നവൻ, പത്മോസിൻ്റെ ഏകാന്തതയ്ക്കകത്തേക്കും ഇറങ്ങി വരാൻ കഴിയുന്ന ആ സർവശക്തനായ ദൈവം നമ്മളോട് ഒരുമിച്ചുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ഇന്ന് രാവിലെ നമുക്ക് തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നിത്യ വീടിനെ ലക്ഷ്യമാക്കി ജീവിപ്പാൻ ഞങ്ങളെ നീ അവിടുന്ന് സഹായിക്കണം. കൃപയിൽ അതിനു വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. ദൈവവചനത്തിന് അനുസൃതമായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.